നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം വെള്ളപ്പൊക്ക യൂണിറ്റ് 3 വെള്ളപ്പൊക്ക എന്ന പാഠത്തിലെ പേജ് 45 വായിക്കാം കണ്ടെത്താം എന്ന ഒന്നാമത്തെ പ്രവർത്തനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കവിതയിൽ മഴയുടെ വരവ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരം, കാർമേഘം മലയിൽ തട്ടി തുള്ളിക്കൊരു കുടം എന്ന കണക്കിന് പെയ്യാൻ തുടങ്ങി. വെള്ളം നാലുപാടം ചിതറി വീണു. മലവെള്ളം പുഴയിൽ പൊങ്ങി വന്നു. കര കവിഞ്ഞു. വയലുകൾ നിറഞ്ഞു. തൊടിയിലും പടിയിലും മുറ്റത്തും വെള്ളം നിറഞ്ഞു. അവസാനം ഇറയത്തും മലവെള്ളം കയറി വരുമെന്ന് കവി ആകാംക്ഷ ഭരിതനാകുന്നു. അടുത്ത രണ്ടാമത്തത്, തോണി യാത്ര കൊളംബസിന്റെ യാത്ര പോലെയായിരിക്കുമെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാവാം? അതിന്റെ ഉത്തരം, കപ്പൽ യാത്ര നടത്തിയാണ് കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അതുപോലെ തോണി യാത്രയിലൂടെ ധ്രുവ പ്രദേശത്ത് എത്തിച്ചേർന്ന് അത്ഭുതകരമായ കാഴ്ചകൾ കാണാമെന്നാണ് കവിയുടെ ഭാവന. ഈ മൂന്നാമത്തത്, തോണി യാത്രക്കിടയിൽ കവി കാണുന്ന കാഴ്ചകളിലെ എന്തൊക്കെ കൗതുകങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത്? അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതിന്റെ ഉത്തരം, കുതിരയെ പോലെ കൊതിച്ചു പായുന്ന വള്ളത്തിലിരുന്ന് ആഴമുള്ള കരി നിറമുള്ള വെള്ളം വള്ളത്തിന്റെ അണിയം കൊണ്ട് എന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ മുകൾ ഭാഗം കൊണ്ട് തുഴഞ്ഞു പോകുമ്പോൾ വൻ കുമിളകളാകുന്ന വെള്ളവിത്ത് വിതയ്ക്കുന്നതുമായ കാഴ്ച മനോഹരമാണ്. ധ്രുവ പ്രദേശത്ത് നിഷ്കളങ്കരായ എസ്കിമോ കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. നീണ്ട നറുനിലാവുള്ള സ്ലജ് എന്ന വണ്ടിയിൽ, എന്ന് പറഞ്ഞാൽ റെയിൻഡീലർ വലിക്കുന്ന വണ്ടിയിൽ, മഞ്ഞിൽ പുതഞ്ഞുറങ്ങുന്ന വെള്ള കരടിയെ വേട്ടയാടുന്നതും സീൻ മീനിനെ തിരഞ്ഞു പോകുന്നതും പെങ്കിനെ കാത്തു നിൽക്കുന്നതും കൗതുകമുള്ള കാഴ്ചകളാണ്. അടുത്ത് പേജ് 45 രണ്ടാമത്തെ പ്രവർത്തനം, പ്രയോഗ ഭംഗി കണ്ടെത്താം. പീലിയിലെ കണ്ണ് എന്നതിനെ പീലിക്കണ്ണ് എന്ന് ചേർത്തു പറയാം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. പീലിയിലെ കണ്ണ്, പീലി കണ്ണ്, ചെറിയ വഞ്ചി, ചെറു വഞ്ചി, വെള്ളയായ വിത്ത്, വെൺവിത്ത്, പുതിയ വാനവട്ടങ്ങൾ, പുതുവാനവട്ടങ്ങൾ, ധ്രുവന്റെ ദീപ്തി, ധ്രുവ ദീപ്തി. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം, പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം നമ്മൾ, പുതുവാനവട്ടങ്ങൾ തേടി പോകാം, പുതിയ ലോകങ്ങൾ, പുതുവാനവട്ടം എന്നീ പ്രയോഗങ്ങൾ യാത്രയ്ക്ക് നൽകുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ അതിന്റെ ഉത്തരം, താൻ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളും കാണാൻ കഴിയും. അവിടെയൊക്കെ വ്യത്യസ്ത സംസ്കാരമുള്ളവരുമായി പരിചയപ്പെടാൻ കഴിയും. പുതുവാനവട്ടം, പുതിയ ചക്രവാളങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് ആകാശവും ഭൂമിയും സന്ധിക്കുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത നീളുന്ന യാത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നാലാമത്തെ പ്രവർത്തനം, കവിതാ പഠനം. വെള്ളപ്പൊക്ക എന്ന കവിതയുമായി ബന്ധിപ്പിക്കാവുന്ന ആശയ മേഖലകളെ ഇങ്ങനെ പട്ടികപ്പെടുത്താം. സാഹസിക യാത്ര, അപരിചിത ലോകങ്ങളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, പ്രകൃതിയോടിണങ്ങിയ നിഷ്കളങ്ക ജീവിതത്തോടുള്ള താല്പര്യം, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, ഉദാത്തമായ കവിഭാവന. പട്ടികപ്പെടുത്തിയ ആശയങ്ങൾ വികസിപ്പിച്ച് കവിതയ്ക്ക് ഒരു പഠനം തയ്യാറാക്കുക. അപ്പൊ അതിന്റെ ഉത്തരം, പുഴയും തൊടിയും കവിഞ്ഞ് ഇറയത്തേക്ക് കയറി വരുന്ന മലവെള്ളത്തിലേക്ക് ചെറുവഞ്ചിയും കുറിയ നയമ്പുമായി, നയമ്പ് എന്ന് പറഞ്ഞാൽ തുഴ, കുറിയ തുഴയുമായി കുതിക്കുന്ന കവി തൊടിയിൽ നിന്ന് വയലിലേക്കും പുഴയിലേക്കും അവസാനം കടലിലേക്കും പോർകുതിരയുടെ വാശിയോടെ കുതിക്കുന്നു. വള്ളം തുഴയുമ്പോൾ വെള്ള കുമിളകളാകുന്ന വിത്തുകൾ വാശിയോട് വിതയ്ക്കുന്നതായി കവി ഭാവിക്കുന്നു. ഒരു കടലിൽ നിന്നും മറ്റൊരു കടലിലേക്ക് പണ്ടും കൊളംബസ് പോയതുപോലെയുള്ള യാത്രയാണ് കവി വിഭാവനം ചെയ്യുന്നത്.
ധ്രുവ പ്രദേശങ്ങളെയും അവിടുത്തെ പ്രകൃതിയെയും കുറിച്ച് കവി ഭാവനയിൽ കാണുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ആഗ്രഹമാണ് ഈ കവിതയിൽ കാണുന്നത്. കവിത സുന്ദരമായ പ്രകൃതി വർണ്ണനയാൽ ഏറ്റവും ആകർഷകമായിരിക്കുന്നു. കവിതയുടെ ആസ്വാദനത്തിന് ഉപരി രചനയുടെ പ്രത്യേകതകൾ, ആശയത്തോടുള്ള പ്രതികരണം, മറ്റ് കൃതികളുമായുള്ള താരതമ്യം എന്നിവയും കവിതാ പഠനത്തിൽ ഉൾപ്പെടുത്തണം. താഴെ കൊടുക്കും വിധത്തിലുള്ള ക്ലാസ് റൂം പ്രക്രിയ കവിതാ പഠനത്തിന് ആവശ്യമാണ്. കവിതയുടെ വായന, കേന്ദ്രാശയം കണ്ടെത്തൽ, പ്രധാന കാവ്യ സന്ദർഭങ്ങൾ കണ്ടെത്തൽ, ആസോരാംശം കണ്ടെത്തൽ, അതായത് പ്രയോഗങ്ങൾ, ബിംബങ്ങൾ, ശബ്ദഭംഗി, ഭാവനാംശം മുതലായവ, കാവ്യ ഭംഗിയുള്ള വരികൾ കണ്ടെത്തൽ, കവിതയിലെ ആശയങ്ങളെ സ്വ അനുഭവ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കൽ, കവിതയുടെ മറ്റ് കൃതികളുമായും മറ്റ് കവികളുടെ സമാന സ്വഭാവമുള്ള കൃതികളുമായും താരതമ്യം, രചനാരീതി, രചനയുടെ പ്രസക്തി എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങൾ, പൊതു ചർച്ചയിലൂടെ പാഠഭാഗത്തെ പ്രധാന ആശയങ്ങൾ പട്ടികപ്പെടുത്തണം. ചില വസ്തുതകളുടെ വിശദാംശങ്ങൾ ലഭിക്കാനായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ ലഭ്യമാക്കണം. വിശദാംശങ്ങൾ വ്യക്തമാക്കാനായി ചിത്രങ്ങളോ ചാർട്ടുകളോ ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തെ ശേഖരിച്ച് കവിതയിലെ ആശയവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന് ചർച്ച ചെയ്യണം.